വാർത്താ പ്രഭാതത്തിൽ അതിഥികളുടെ സമയമാണ്. ഒരു രണ്ട് അതിഥികളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അവരുടെ ഒരു പുതിയ ഷോർട്ട് ഫിലിം, അഭിനേതാക്കളില്ലാത്ത, സംഭാഷണമില്ലാത്ത ഒരു ഷോർട്ട് ഫിലിം. പക്ഷെ അത് കൃത്യമായി ആധുനിക സമൂഹത്തിലെ മനുഷ്യരുടെ അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് വ്യക്തമാവുന്നത്. ഏതായാലും ആ ഷോർട്ട് ഫിലിമിന്റെ ചില ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം അതിഥികളിലേക്ക് വരാം. ഈ ഹ്രസ്വ ചിത്രത്തിൻ്റെ സംവിധായകനായ അനൂപും അതിൻ്റെ എഡിറ്ററായ പ്രത്യുഷും വാർത്താപ്രഭാതത്തിൽ നമ്മളോട് കൂടെ ചേരുന്നു കോഴിക്കോട്ട് നിന്നും. ആദ്യം അനൂപിലേക്ക്. അനൂപ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് സ്വിച്ച് ഓഫ്? സ്വിച്ച് ഓഫ് എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു ഒരു വർഷമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അതായത് അഭിനേതാക്കളും സംഭാഷണങ്ങളും ഇല്ലാതെ ഒരു കഥ പറയാൻ പറ്റുമോ എന്ന് ഒരു ഒരു പരീക്ഷണമായിട്ട് ചെയ്ത ഒരു സാധനമാണിത്. ഒരു 17 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഷോർട്ട് ഫിലിം. അഭിനേതാക്കളും സംഭാഷണങ്ങൾ ഇല്ലെങ്കിൽ പോലും നമ്മൾ പറയുന്നത് ഒരു ഒരു മനുഷ്യന്റെ കഥ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരീക്ഷണം ഇതുവരെ എവിടെയും ആരും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അതൊരു ആവേശമായിട്ട് എടുത്തിട്ട് അങ്ങനെ ഒരു സാധനം ഞങ്ങൾ ചെയ്തത്. ഒരു സംശയം, ഈ കഥ എന്ന് പറയുന്നത് കഥാപാത്രങ്ങളെ സ്വാധീനിക്കുന്ന ജീവിതഗതികളല്ലേ? കഥാപാത്രങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ കഥ പറയുക? അല്ല, ഇതിൽ കഥാപാത്രങ്ങളുണ്ട്, അഭിനേതാക്കളില്ല എന്ന് മാത്രമേ ഉള്ളൂ. കഥാപാത്രങ്ങളുണ്ട്, പക്ഷെ കഥാപാത്രങ്ങളെ ഞങ്ങൾ ഇതിൽ കാണിക്കുന്നില്ല. കാരണം അവരുടെ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് യന്ത്രങ്ങളുണ്ട്, ഗാഡ്ജറ്റുകളുണ്ട്. നമ്മുടെ ജീവിതം തന്നെ ഈ യന്ത്രങ്ങളുടെ ഒരു ഒരു യന്ത്രങ്ങളുടെ അടിമകളായിട്ടാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പൊ ആ യന്ത്രങ്ങളിലൂടെ ഒരു മനുഷ്യന്റെ ഒരു 24 മണിക്കൂറിലെ കഥയാണ് നമ്മൾ കാണിക്കുന്നത്. അതിൽ ആളെ കാണിക്കാതെ ഈ യന്ത്രങ്ങളുടെ ടൈറ്റ് ഫ്രെയിം വെച്ചിട്ട് ആ യന്ത്രങ്ങൾ എടുത്തിട്ട് അദ്ദേഹം പെരുമാറുമ്പോൾ ഉണ്ടാവുന്ന ആ കഥാഗതി, അതിലൂടെയാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. പ്രത്യുഷിലേക്ക് വരാം. പ്രത്യുഷ്, കൺസെപ്റ്റ്, പ്രത്യുഷ് എങ്ങനെയാണ് നിന്റെ കൺസെപ്റ്റിലേക്ക് എത്തിയത്? ഞാൻ സാധാരണ എഡിറ്റിംഗ് വർക്ക് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അത് അന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം മുമ്പേ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് അനൂപിൻ്റെ അടുത്ത് ഷെയർ ചെയ്യായിരുന്നു. ഇങ്ങനെ പ്രത്യുഷ്, ഇതിൻ്റെ പേര് തന്നെ വളരെ വ്യത്യസ്തമായി തോന്നുന്നു, സ്വിച്ച് ഓഫ്. എന്താണ് അങ്ങനെ ഒരു പേര് ചൂസ് ചെയ്തത്? നേരത്തെ പറഞ്ഞ പോലെ യന്ത്രങ്ങളുടെ അടിമകളായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ആ യന്ത്രങ്ങളിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ജീവിതം ആസ്വദിക്കുക എന്നുള്ളൊരു മെസ്സേജിലേക്കാണ് നമ്മൾ ഈ സിനിമ എത്തിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലാണ് സ്വിച്ച് ഓഫ് എന്നുള്ള ഒരു പേര് ഞങ്ങൾ ഫൈനലൈസ് ചെയ്തത്. കാരണം എല്ലാം യന്ത്രങ്ങളുടെ ഇതിലാവുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു ഒരു മാറ്റം എന്നുള്ള അർത്ഥത്തിലാണ് ജീവിതത്തിലേക്കുള്ള ഒരു ഒരു സ്വിച്ച് ഓഫ് കൂടിയായിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു പേര് സെലക്ട് ചെയ്തത്. ഈ യന്ത്രങ്ങൾ മുകളിൽ കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ മനുഷ്യനൊരു യന്ത്രമായി പോകുന്നു എന്നാണോ പറഞ്ഞു വരുന്നത്? അതെ അതെ അതെ. അതായത് നമ്മളെ യാന്ത്രികമായ ജീവിതമാണ് ഇതിലൂടെ കാണിക്കുന്നത്, യന്ത്രങ്ങളിലൂടെ കാണിക്കുക. കാരണം ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് പ്രത്യുഷ ഒരു വർഷം മുന്നേ പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം അത് കേട്ടപ്പോൾ അത് തീർത്തും ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നിയത്. കാരണം ഒന്നുകിൽ അഭിനേതാവ് വേണം, അല്ലെങ്കിൽ ഡയലോഗ് വേണം. ഒരു എക്സ്പ്രഷനോ അല്ലെങ്കിൽ വാക്കുകളോ ഇല്ലാതെ നമ്മൾക്ക് ഒരിക്കലും കഥ പറയാൻ പറ്റില്ല എന്നായിരുന്നു ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ പതുക്കെ പതുക്കെ സമയത്ത് ഏതാണ്ട് ഒരു 1-2 മാസം എടുത്തിട്ടാണ് അങ്ങനെ ഒരു ത്രെഡ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു കഥയിലേക്ക് എത്തിയത്. അപ്പം ആദ്യം ചെയ്തത് നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന യന്ത്രങ്ങളെ മുഴുവൻ ഒന്ന് ലിസ്റ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ ഒരു 10-30 വളരെ റെഗുലറായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിന്നെ കണ്ടുമുട്ടുന്ന യന്ത്രങ്ങളെ നമ്മൾ ആദ്യം ലിസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് ആ യന്ത്രങ്ങളെ കണക്ട് ചെയ്തിട്ട് ഒരു കഥയാക്കാൻ പറ്റുമോ എന്ന് നോക്കുമായിരുന്നു. അപ്പം ഞാൻ ആദ്യം ചെയ്തപ്പം സ്ക്രിപ്റ്റ് എഴുതിയപ്പം ഈ ഇതിലെ കഥാപാത്രങ്ങളുടെ ഫിംഗേഴ്സ് വെച്ചായിരുന്നു ചെയ്തത്. കാരണം ഇതിലൊരു നായകൻ
പിന്നെ അവരുടെ ഓഫീസിലെയും അങ്ങനെയായിട്ടുള്ള കുറച്ച് കഥാപാത്രങ്ങൾ. അപ്പൊ അവരെ എങ്ങനെ ഈ കഥയിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും എന്നുള്ളത് വലിയൊരു ചാലഞ്ച് ആയിരുന്നു. അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചത് അവരുടെ ഫിംഗേഴ്സിലൂടെ കാണിച്ചാൽ നന്നായിരിക്കും തോന്നി. പക്ഷെ പിന്നീട് പ്രത്യക്ഷം എന്നോട് പറഞ്ഞ് അങ്ങനെയും പാടില്ല, കാരണം അങ്ങനെയുള്ള സാധനങ്ങൾ ചില കാല് മാത്രമായിട്ടുള്ള കാല് മാത്രം കാണിക്കുന്ന ഷോർട്ട് ഫിലിം നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്, നിഴലുകൾ മാത്രമുള്ള ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതും വേണ്ട, അതില്ലാതെ നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് അത് ശരിക്കും ഒരു ചാലഞ്ചായി മാറിയത്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞങ്ങള് ഈ ഒരു ഒരു വളരെ ടൈറ്റ് ഫ്രെയിമിലേക്ക് വെച്ചിട്ട് അയാളുടെ, അതായത് ശരിക്കും ഞങ്ങൾ ചെയ്തിരിക്കുന്ന രീതിയിൽ നായകനൊരു ബ്ലാക്ക്ബെറി ഫോൺ കൊടുക്കുകയും നായികയ്ക്ക് ഒരു നോക്കിയ ഫോൺ കൊടുക്കുകയും ചെയ്തിട്ട് അതിലൂടെയാണ് പല കാര്യങ്ങളും ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ പിന്നെ അവരുടെ ജീവിതത്തിലുണ്ടാവുന്ന ഓഫീസിലെയും വീട്ടിലെയും ഒക്കെ ഉള്ള പല സാധനങ്ങളിലൂടെയും ഒക്കെ ആയിട്ടാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരുന്നത്. പക്ഷേ ചെയ്ത് വരുമ്പോഴും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ എങ്ങനെ ഇതിലെ ഇമോഷൻസും ഇതെല്ലാം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നുള്ളത് വലിയൊരു ഫാക്ടറായിരുന്നു. അപ്പോൾ അത് ഈ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് യാതൊരു കോൺഫിഡൻസും ഉണ്ടായിരുന്നില്ല ഇത് എങ്ങനെ ഈ കഥ കമ്മ്യൂണിക്കേറ്റഡ് ആവോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ കോഴിക്കോടുകാരനായ ഡൊമിനിക് മാർട്ടിൻ എന്നുള്ള ഒരു അദ്ദേഹമാണ് ഇത് ഇതിൻ്റെ മ്യൂസിക് ചെയ്തത്. അദ്ദേഹം അതിഗംഭീരമായിട്ട് ഇതിൻ്റെ മ്യൂസിക് ചെയ്തതെന്ന്, കാരണം ഇതിൽ ഓരോ ഇമോഷൻസും അദ്ദേഹം കറക്റ്റായിട്ട് ഇതിൽ ആളില്ലെങ്കിലും എക്സ്പ്രഷനും ഡയലോഗും ഇല്ലെങ്കിൽ പോലും ആ മ്യൂസിക്കിലൂടെ അതിൻ്റെ ഇമോഷൻസും സെൻറ്റിമെൻസ് ഒക്കെ വളരെ ഭംഗിയായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്. ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യ ഇത്തരത്തിലുള്ള ആദ്യത്തെ പരീക്ഷണമാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. എത്രമേൽ റിസർച്ച് നടത്തി ഇതിനു വേണ്ടിയിട്ട്? ഗൂഗിളിലും യൂട്യൂബിലൊക്കെ ഒരുപാട് ഞങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കാലുകൾ മാത്രമുള്ളത് ഇറങ്ങിയിട്ടുണ്ട്, ഡയലോഗ് ഇല്ലാത്ത സിനിമകളുണ്ട്, അഭിനേതാക്കൾ ഇല്ലാതെ ഡയലോഗ് മാത്രം ഉള്ളതുണ്ട്, നിഴലുകൾ മാത്രം ഉള്ളതുണ്ട്, അങ്ങനെയെല്ലാം ഉണ്ട്. പക്ഷേ അഭിനേതാവും ഡയലോഗും ഇല്ലാത്ത സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വല്ല മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ ഈ നേച്ചറിനെയൊക്കെ കാണിക്കുന്ന എന്തെങ്കിലും സാധനമായിരിക്കും, അല്ലാതെ ഒരാളുടെ കഥ ഒരിക്കലും അഭിനേതാവും സംഭാഷണവും ഇല്ലാതെ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി നമുക്കറിയില്ല ഇനി എവിടെയെങ്കിലും അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഡോക്യുമെന്റ് എടുത്തലൊന്നും, അതായത് സെർച്ച് ചെയ്ത ഒന്നിലും അങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു റെക്കോർഡിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. അതായത് ഇങ്ങനെ ഒരു സിനിമ ഇത്തരത്തിലുള്ള ആദ്യത്തെ സിനിമയാണ്. ഇത് 17 മിനിറ്റോളം ഉണ്ട്. പറയുന്നത് ഒരാളുടെ ജീവിതത്തിലൊരു കഥ തുടങ്ങുന്നത് ഒരു 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 ഫ്ലാഷ് ബാക്ക് പോലെയാണ് തുടങ്ങുന്നത്. ഒരു ഒരാളുടെ ഒരു ആക്സിഡന്റിലേക്ക് എത്തി, എന്താണ് അതിന് കാരണം, എന്നിട്ട് ഒരു 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 സന്ദേശം നൽകിയിട്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. തീർച്ചയായും നല്ലൊരു ചലഞ്ച് ആണ്, കാരണം ഇത്ര ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് അത്, കാരണം ഇപ്പൊ അതിൽ ഞാനിപ്പോ പ്രമോ മാത്രമേ കണ്ടുള്ളൂ, അതിൽ ചില ഷോട്ടുകൾ, അതായത് രണ്ട് സ്കൂൾ കുട്ടികളുടെ ഷൂ ഇരിക്കുന്നത് ചിലപ്പോൾ ദുഃഖത്തോടുകൂടി ആയിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ വേണ്ടി സന്തോഷത്തോടുകൂടി ആയിരിക്കാം. പക്ഷെ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടത് ബാക്ക്ഗ്രൗണ്ടിലുള്ള മ്യൂസിക് ആണ് അല്ലേ? മ്യൂസിക്കാണ്, അതെ അതെ തീർച്ചയായും അതിലൂടെയാണ് ഞങ്ങൾ കൺവേ ചെയ്യുന്നത്. പിന്നെ ഇതിന് അനുവിനൊരു വലിയ സാധ്യത കൂട്ടുണ്ട്, കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ഉൽപ്പന്നങ്ങൾ ഗാഡ്ജറ്റ്സിനെ മാത്രം വെച്ചിട്ടുള്ള അത് ഇമോഷനെ കൺവേ ചെയ്യുമെങ്കിൽ ഭയങ്കര മാർക്കറ്റിംഗ് സാധ്യത കൂട്ടുണ്ടല്ലോ. ഒരാൾക്ക് ബ്ലാക്ക്ബെറി കൊടുക്കുക, ഒരാൾക്ക് സാംസങ് കൊടുക്കുക എന്ന് കൂടി പറയുമ്പോൾ പഴയ ഒരു മാർക്കറ്റിംഗ് കാരനായി. അതെ, ഇന്നലെ ഈ സംഭവം ഞാൻ യൂട്യൂബിൽ ഈ ഒരു പ്രൊമോ ഷെയർ ചെയ്തപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അപ്പോൾ തന്നെ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു, ഇത് ഈ പ്രൊമോയിൽ കാണുന്നു ബ്ലാക്ക്ബെറി കാണുന്നു, നോക്കിയ കാണുന്നു, ഫിലിപ്സ് കാണുന്നു, അപ്പോൾ ഇവരൊക്കെ വല്ല കാശും തന്നിരുന്നു എന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ തന്നിരുന്നെങ്കിൽ വലിയ സന്തോഷമായിരുന്നു, കാരണം അത്യാവശ്യം കാശ് ചെലവും വന്നു. കാരണം ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇതിൻ്റെ എഡിറ്ററും ഇതിൻ്റെ ക്യാമറമാൻ ആയിരുന്നത് പ്രത്യേകം പറയണം ബിജിത് ധർമ്മട എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം ഒരു കാശും വാങ്ങാതെയാണ് ഈ സാധനം ചെയ്തത്. അപ്പം എഡിറ്റിങ്ങിനും ക്യാമറയ്ക്കും സ്ക്രിപ്റ്റിനും ബാക്കി കാര്യങ്ങൾക്കൊന്നും ചിലവുന്നില്ല. പക്ഷെ പോസ്റ്റ് പ്രൊഡക്ഷൻ വളരെ ഗംഭീരമായിട്ടില്ലെങ്കിൽ ഇത് പ്രശ്നമാവുമായിരുന്നു, കാരണം മ്യൂസിക്കും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം അത് ഞങ്ങൾ വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു സാമ്പത്തിക ബാധ്യത ഇതിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലുകളിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് കവർ ചെയ്യാൻ പറ്റുമെന്നാണ് ശ്രമിക്കുന്നത്. പ്രത്യുഷാന്റെ ആദ്യമായിട്ടാണോ ഇത്തരം ഒരു ഷോർട്ട് ഫിലിം രംഗത്തേക്ക് അല്ലെങ്കിൽ ഇതുമായി ഇത്ര നിർമ്മാണമായി ബന്ധപ്പെട്ട് ഈ രംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്നത്? ഇത് ആദ്യത്തെ സംരംഭമാണോ? അതെ, ആദ്യത്താണ്. അത് തന്നെ ഇങ്ങനെ വളരെ വ്യത്യസ്തമാവാം എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ അഭിനേതാക്കളും എല്ലാം ഉള്ള ഡയലോഗുകളും എല്ലാം ഉള്ള ഒരു ഷോർട്ട് ഫിലിമിലൂടെ തുടങ്ങണ്ട, ഇങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചെന്തുകൊണ്ടാണ്? സാധാരണ എല്ലാവരും ചെയ്യുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ ചെയ്യണം എന്നുള്ള ആഗ്രഹം മുമ്പേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നത്.
ഏതായാലും ഇന്ന് സ്ക്രീനിംഗ് ആണല്ലേ അനൂപേ, അത് കഴിഞ്ഞിട്ട് നമ്മള് ഫെസ്റ്റിവലുകൾക്ക് അയക്കും, അങ്ങനെയാണോ? ഇന്ന് സ്ക്രീനിംഗ് ആണ്. ഇങ്ങനെയും ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട്, അതായത് അഭിനേതാക്കളും സംഭാഷണങ്ങളും ഇല്ലാതെ നമുക്ക് കഥകൾ പറയാൻ സാധിക്കും. പൂർണ്ണമായും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണെന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഒരു ഒരു സീക്വൻസ് ഓഫ് ഈവൻസ്, ഒരാളുടെ ഒരു ജീവിതത്തിലെ ഒരു 24 മണിക്കൂറിൽ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സീക്വൻസ് ഓഫ് ഈവൻസ്, അതില് എല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ നല്ല കഥകളൊക്കെ വേണമെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ കൂടുതൽ പേര് മുന്നോട്ട് വരട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ഈ സംരംഭത്തിന്റെ വലിയൊരു വിജയമായിട്ട് ഞങ്ങൾ കണക്കാക്കും. തീർച്ചയായും ഒരുപാട് പരീക്ഷണങ്ങളിലേക്കുള്ള ഒരു വഴിതുറക്കലാകട്ടെ അല്ലേ. നന്ദി അനൂപ്, പ്രത്യുഷ്, എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും. നന്ദി.